السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അജയ്യനായ പ്രസിഡന്റ്, ഒട്ടനവധി വലിയ വലിയ ഉലമാക്കളെ വാർത്തെടുത്ത ആയിരക്കണക്കിന് ഉസ്താദുമാരുടെ ഉസ്താദായ റയീസുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവർകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറിമാരിൽ പ്രമുഖരായ മുഹ്യസുന്ന പൊന്മ ഉസ്താദ്, ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കളിൽ പ്രമുഖരും സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നൂറ്റാണ്ടിലേറെ കാലം ജനറൽ സെക്രട്ടറിയുമായ അബു ഹനീഫ് അൽ ഫൈലി ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് ആദർശ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കൾ, സഹൃദയരായ സഹോദരങ്ങൾ, വിദ്യാർത്ഥികൾ, മുഅ്മിനീങ്ങൾ, അൽഹംദുലില്ലാ, 30 വർഷം മുമ്പ് കുണ്ടോട്ടി ബുഖാരി ദഅ്‌വാ കോളേജ് ആരംഭിക്കുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോഴാണ് ഇന്ന് ബുഖാരി ദഅ്‌വാ കോളേജ് നേടിയെടുത്ത വ്യത്യാസങ്ങളും നേട്ടങ്ങളും സമൂഹത്തിന് ബോധ്യപ്പെടുക. മുപ്പത് വർഷം മുമ്പ് കേരളത്തിലെ ഒട്ടുമിക്ക പൊതുജനത്തിൻ്റെയും പൊതുധാരണ വരും കാലങ്ങളിൽ മതവിദ്യാഭ്യാസത്തിനൊന്നും വേണ്ടത്ര പ്രസക്തിയും ഗുണങ്ങളൊന്നും ഉണ്ടാവുകയില്ല, അവർ സമൂഹത്തിൽ എടുക്കപ്പെടാത്ത നാണയങ്ങളായി മാറും, ഭൗതിക വിദ്യാസമ്പന്നർക്ക് മാത്രമേ ലോകത്ത് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ, എസ് എൽ സി പാസ്സായാൽ പാസ്സാവണമെങ്കിൽ ദർസിൽ പോകരുത്, മദ്രസയിൽ പഠിക്കരുത്, മദ്രാസ 5-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾക്കൊക്കെ നിരന്തരം നിർദ്ദേശങ്ങളും സമ്മർദ്ദങ്ങളും വന്നിരുന്നത് ഇനി ദർസിൽ പോയാൽ മദ്രസയിൽ പോയാൽ എസ് എൽ സി 100% വിജയിക്കാൻ കഴിയില്ല, എസ് എൽ സിയിലെ മാർക്ക് കിട്ടൂല, വിജയിച്ചാൽ തന്നെ സയൻസ് എടുക്കാൻ കഴിയില്ല, ഡോക്ടറാകാൻ കഴിയില്ല, എഞ്ചിനീയർ ആകാൻ കഴിയില്ല എന്ന ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ ധാരണ മാറിയിരിക്കുന്നു. അടുത്ത കാലം വരെയും മൾട്ടി കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ
ഇന്റർവ്യൂ ബോർഡ് വാച്ച് ചെയ്തിരുന്നത് എസ് ക്യു ഐ ക്യു ഇന്ത്യൻ്റെ കോഷൻ്റ് ഇമോഷണൽ കോഷൻ്റ് ബുദ്ധിശക്തി വൈകാരിക ശക്തി അഥവാ എസ് എൽ സിയിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഡിഗ്രിയിൽ പി ജിയിൽ ഫുൾ മാർക്കുണ്ടെങ്കിൽ ജോലി അവർക്ക് ഷുവറാണ് തീർച്ചയാണ്. പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് അങ്ങനെ ഫുൾ മാർക്ക് നോക്കുന്നതിലപ്പുറം എസ് ക്യു സ്പിരിച്വൽ കോഷൻ്റ് ധാർമ്മിക കഴിവാണ് സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോർട്ടിലേക്ക് ജഡ്ജിമാരെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന കോളേജിയം ബോഡി ഇന്ത്യയിലെ നല്ല പ്രഗത്ഭമതികളായ മൂന്നോളം ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീം കോർട്ട് ജഡ്ജിമാരാക്കേണ്ട എന്ന തീരുമാനമെടുത്തത് അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് മാർക്കില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അങ്ങനൊരു തീരുമാനം കോളേജിയം ബോഡി അഥവാ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും സീനിയർ നാല് ജഡ്ജിമാരും കൂടിയ ബോഡിയാണല്ലോ ഹൈക്കോർട്ട് ജഡ്ജിമാരെ സുപ്രീം കോർട്ട് ജഡ്ജിമാരായി അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം ബിരുദം വാങ്ങുന്ന 47 15 ഹാഫിലീങ്ങൾ 47 മുതവൽ ബിരുദവും പി ജിയും ഒന്നിച്ചു നേടിയവർ മൊത്തം 168 യുവ പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് ഈ വർഷത്തോടുകൂടെ നമ്മുടെ സമൂഹത്തിന് സമുദ്ധാരകരായി ദിശാബോധം നൽകുന്ന ധാരികളായി ഗോതയിൽ ഇറങ്ങുകയാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ അല്ലാ. നേരത്തെ ഉണർത്തിയ പോലെ എസ് എസ് എഫ് ദേശീയ പ്രസിഡന്റും ദേശീയ സെക്രട്ടറിയും എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റും ഉൾപ്പെടെ ധാരാളം വലിയ വലിയ പ്രഗത്ഭരെ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഈ സ്ഥാപനത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. ധാരാളം പ്രഭാഷകരെയും എഴുത്തുകാരെയും അൽഹംദുലില്ലാ ചിന്തകരെയും പി എച്ച് ഡി പൂർത്തീകരിച്ചവരെയും ഒക്കെയും സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ മഹത്തായ സ്ഥാപനമാണ് ബുഖാരി ദാവാ കോളേജ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഉസ്താദുമാർക്കും അതിനെ സഹായിച്ച സഹകരിച്ച സർവ ഉമറാക്കൾ ദിനി പ്രവർത്തകർ സ്വദേശത്തും വിദേശത്തുമുള്ളവർ എല്ലാവർക്കും എല്ലാ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാ. അപ്പോൾ കോളേജിയം ബോഡി മൂന്ന് ഹൈക്കോർട്ട് ജഡ്ജിമാരെ സുപ്രീം കോർട്ട് ജഡ്ജി ആക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് മാർക്ക് കുറവുള്ളത് കൊണ്ടല്ല, അവർക്ക് വിധിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഐ ക്യൂം ഐ ക്യൂം ഇല്ലാത്തത് കൊണ്ടല്ല, ഇമോഷണൽ കോഷൻ്റെ അവർക്കുണ്ട്, ഇന്റലിജൻ്റ് കോഷൻ്റെ അവർക്കുണ്ട്. പക്ഷെ അവർക്കില്ലാതെ പോയത് എസ് ക്യു സ്പിരിച്വൽ കോഷൻ്റ് അഥവാ ധാർമ്മിക ശക്തി. അതിന് കോളേജിയം പറഞ്ഞ കാരണം ഒന്ന്, ഹൈക്കോർട്ടിൽ കേസ് കെട്ടിക്കിടക്കുന്ന സമയത്ത് ഒരു ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഉത്തരേന്ത്യയിൽ ഗോൾഫ് കളിക്കാൻ പോയി എന്നതാണ്. സർക്കാർ
ഗോൾഫുകൾക്കെതിരല്ല. സർക്കാർ ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിക്കുന്നതിലൊന്ന് സ്പോർട്സിനാണ്. പക്ഷേ കേസ് കോടതിയിൽ കെട്ടിക്കിടക്കുമ്പോൾ കേസിൻ്റെ വില മനസ്സിലാകാതെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ഗോൾഫ് കളിക്കാൻ പോവുക എന്നാൽ അദ്ദേഹത്തിന് ധാർമ്മിക ബോധമില്ല. നമ്മുടെ മദ്രസകളിൽ ദറസുകളിൽ പണ്ട് കാലങ്ങളിൽ ഉസ്താദുമാർ കുട്ടികളെ ശീലിപ്പിച്ചിരുന്നത് ഇഷാ മഗ്‌രിബിനിടയിൽ കുട്ടികൾ വല്ല ആവശ്യങ്ങൾക്കും മങ്ങാടിയിലേക്കോ മറ്റോ പോയാൽ ഉസ്താദുമാരെ കുട്ടികൾ ഉപദേശിക്കുമായിരുന്നു. അങ്ങാടിയോട് വസ്തുക്കൾ വാങ്ങുന്നതിനോട് വിരോധമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം പഠിക്കാൻ അത്യുത്തമമായ സമയമാണ്. ആ സമയം അതിനുപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. ആ ഒരു ധാർമ്മിക ബോധം പണ്ട് കാലത്ത് ദറസുകളിൽ നിന്നും മദ്രസകളിൽ നിന്നൊക്കെ നൽകിയിരുന്നു. അതുപോലെ മറ്റ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആക്കാൻ സുപ്രീം കോർട്ട് ജഡ്ജ് ആക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം സർക്കാർ ഹെലികോപ്റ്റർ ആവശ്യത്തിലധികം ഉപയോഗിച്ചു എന്നതാണ്. ഇവിടെയാണ് ഖുർആന്റെ പ്രഖ്യാപനം, ഇന്ന അല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തിഫീൻ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. അഥവാ ധാർമ്മിക പഠനം, മാ ആല മനിക്തസദ വമാ ഖാബ മനിസ്തഖാറ വമാ നദിമ മനിസ്തശാറ. ജീവിതത്തിൽ ഒരു കാര്യവും അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. തൻ്റെ വാഹനത്തിലല്ലാതെ പൊതുവാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർബന്ധ സാഹചര്യത്തിന് വേണ്ടിയാണോ ഇല്ലേയെന്ന് വല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ്, കേരളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായ സുൽത്താൻ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെ താജുൽ ഉലമ ശംസുൽ ഉലമ തുടങ്ങി മഹത്തുക്കളെല്ലാം ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് ബിരുദം നേടിയവരാണല്ലോ. ആ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്ന ഷെയ്ഖ് ആദം ഹസ്രത്ത് ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് പലപ്പോഴും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പല മീറ്റിങ്ങുകളിലും അധ്യക്ഷരായിട്ടുണ്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് ഉലമാക്കളുടെ ഉസ്താദുമാരുടെ ഒക്കെയും ഉസ്താദാണ് ഷെയ്ഖ് ആദം ഹസ്രത്ത്. ആ ഷെയ്ഖ് ആദം ഹസ്രത്ത് കോളേജിൻ്റെ എണ്ണൊഴിച്ച് കത്തിക്കുന്ന വിളക്ക് കോളേജിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ആ വിളക്ക് കിടത്തുകയും എന്നിട്ട് സ്വന്തം എണ്ണൊഴിച്ച് വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു എന്ന് ഷെയ്ഖ് ആദം ഹസ്രത്ത് 30 വർഷവും വാഷ്റൂമിൽ പോകുന്നതിന് ഒരേ മൺചട്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു തവണ ആ മൺചട്ടി പൊട്ടി. ഷെയ്ഖ് ആദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു കുറേ സമയം കരഞ്ഞു കരഞ്ഞു വല്ലതാഹത ദുഃഖിതനായിരുന്നു. അവിടെ മഹാനായ അവരുടെ ഹാദിം കൂടിയായിരുന്ന ഞങ്ങളുടെ ഉസ്താദും ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളുമായിരുന്ന കമാലുദ്ദീൻ ഹസ്രത്ത് പറഞ്ഞു ഓർക്കുകയാണ്. മഹാനവകൾ ഷെയ്ഖ് ആദം ഹസ്രത്തിനോട് ചോദിക്കുകയായി, ഒരു മൺചട്ടി പൊട്ടിയതിനാണോ ഇങ്ങനെ കരയുന്നത്? മറ്റൊരു മൺചട്ടി വാങ്ങാൻ കഴിയില്ലേ? മഹാനവകൾ പറഞ്ഞ മറുപടി, 30 കൊല്ലമായി എൻ്റെ അവിടത്ത് ഈ മൺപാത്രമല്ലാതെ മറ്റൊരു മൺപാത്രം കണ്ടിട്ടില്ല. ഇനി ഞാനൊരു മറ്റു മൺപാത്രത്തിന് എൻ്റെ അവിടത്ത് കാണിക്കേണ്ടി വരില്ലേ? ഇതാലോചിച്ചുകൊണ്ടാണ് കരയുന്നത്. ഒരവസരത്തിൽ മഹാനായ കമാലുദ്ദീൻ ഹസ്രത്ത് അവരുടെ ഷെയ്ഖ് ആദം ഹസ്രത്ത് വല്ലൂർ ടൗണിലേക്ക് ചില സാധനങ്ങൾ വാങ്ങുന്നതിന് അയച്ചു. അങ്ങനെ കാശ് കൊടുത്ത സാധനം വാങ്ങി തിരിച്ചു വന്നപ്പോൾ അന്ന്
ഇന്നത്തെ പോലെ കറൻസികളല്ല, അണകളാണ്. കാലണയോ മുക്കാലണയോ ബാക്കി വാങ്ങിയില്ല. ഹസ്രത്ത് കണക്ക് ചോദിച്ചു, അപ്പോൾ കാശെവിടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, കാലണല്ലേ, ഞാനത് വാങ്ങിയിട്ടില്ല. അതിന് ഷെയ്ഖ് ആദം ഹസ്രത്ത് പറഞ്ഞ മറുപടി, എനിക്ക് ആ കാശ് ആവശ്യമുള്ളത് കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്തിനാ കാശ് ചെലവഴിച്ചു എന്ന് റബ്ബിനോട് ചോദിച്ചാൽ ഞാൻ റബ്ബിനോട് എന്താണ് മറുപടി പറയേണ്ടത്? അത് നീ മറുപടി പറയണം. നീ ആ കാശ് വാങ്ങി കടക്കാരന് സ്വതക്കയായി കൊടുത്താൽ എനിക്കത് റബ്ബിനോട് മറുപടി പറയാം. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ പൂർവീകരായ ഉസ്താദുമാർ അവർ പഠിച്ച പഠനം, അവർക്കുണ്ടായിരുന്ന ആത്മീയത എന്തായിരുന്നു? ഇന്ന് അതിന് വളരെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചു 7 പതിറ്റാണ്ട് കഴിഞ്ഞു. 29 സ്റ്റേറ്റുകളിലായി 134 കോടി ജനങ്ങൾ ഇന്ത്യയിൽ വസിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയിലേറെയും നീക്കിവെക്കുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. 29 സ്റ്റേറ്റുകളും റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാഗവും നീക്കിവെക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. പുറമെ ഓരോ നാടുകളിലും ഓരോ വിദ്യാർത്ഥികളുടെയും 30 വരുമാനത്തിൻ്റെ സിംഹഭാഗവും നീക്കിവെക്കുന്നത് വിദ്യാർത്ഥിയുടെ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അതിൻ്റെയും പുറമെ PTA ഫണ്ടുകളും നാട്ടിലെ പല ക്ലബുകളും സാമൂഹ്യ സംഘടനകളും വലിയ സംഖ്യകൾ നീക്കിവെക്കുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്താണ്? കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ ചെന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, അവിടെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു, IIT ചെന്നു, അവിടുത്തെ ഭോഷണ തന്നപ്പോൾ 83 നോബൽ പ്രൈസാണ് ആ ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്ന്. എന്നാൽ ഇന്ത്യയിൽ എത്ര നോബൽ പ്രൈസ് നേടിയിരിക്കുമെന്ന് നോക്കി, ഇന്ത്യയിലാകെ നോബൽ പ്രൈസ് നേടിയത് 12 പേരാണ്. ഇന്ത്യയിലെ 134 കോടി ജനങ്ങൾ 70 വർഷങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കേവലം 12 പേർക്ക് മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ഭൗതിക പുരസ്കാരമായ നോബൽ പ്രൈസ്. എന്നാൽ അമേരിക്കയിലാവട്ടെ, ഇന്ത്യയുടെ 134 കോടി ജനങ്ങളിൽ കേവലം 30 കോടി ജനങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. അതിലൊരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ് 83 നോബൽ പ്രൈസ്. മാത്രമല്ല, ഇന്ത്യയിലെ 12 നോബൽ പ്രൈസ് ജേതാക്കളിൽ 7 പേരും ഇന്ത്യയിൽ ജനിച്ചു എന്നതേ ഉള്ളൂ. മറിച്ച് അവരുടെ കർമ്മങ്ങളും പഠനങ്ങളും സേവനങ്ങളും പാശ്ചാത്യൻ രാജ്യങ്ങളിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യയിൽ നോബൽ പ്രൈസ് വാങ്ങിയവർ 5 പേർ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളായില്ലേ എന്ന് ചോദിക്കുന്നവർ, എവിടെയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം? ഇനി മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്, ഇവിടെ കഴിഞ്ഞ ആഴ്ച സിവിൽ സർവീസ് സെലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 1 റാങ്ക് നേടിയത് പട്ടികജാതിയിലല്ലേ, 2 റാങ്ക് നേടിയതും എന്ന് മാത്രമല്ല, കേരളത്തിൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കം നിൽക്കുന്ന വയനാടിലെ പത്രം വാങ്ങാൻ കാശില്ലാത്ത, ചോർന്നൊലിക്കാത്ത വീടില്ലാത്ത, ഒരു മാന്യമായി ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാത്ത വളരെ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ ആദിവാസി IAS സെലക്ഷൻ ലഭിച്ചു. പക്ഷേ എന്തുകൊണ്ടിതൊന്നും നമുക്ക് കഴിയുന്നില്ല. ഇവിടൊക്കെ ഇനിയും എത്രയെത്ര വേറേണ്ടതുണ്ട്, അതെല്ലാം നിൽക്കട്ടെ. എന്നാൽ 134 കോടി ജനങ്ങൾക്ക് ഈ ഇന്ന് താമസിക്കുന്നവർ കടിഞ്ഞുപോയ അനന്ത കോടികൾ എല്ലാം ആയി
എഴുപത് കൊല്ലങ്ങൾക്കിടയിൽ ഒരു റോൾ മോഡലിനെ ഇന്ത്യക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ 29 സ്റ്റേറ്റുകൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് നൽകാൻ കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം 23 വർഷങ്ങളെ കൊണ്ട് 1,23,000 പരം റോൾ മോഡലുകളല്ലേ ലോകത്തിന് സംഭാവന ചെയ്തത്. 1,24,000 പരം റോൾ മോഡലുകളെ ചൂണ്ടിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയായി, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും, ഇതാ 1,24,000 വരുന്ന എന്റെ സ്വഹാബത്തെ കിറാം, അവരെല്ലാം നക്ഷത്രത്തിൽ ഇരാണ്. അവൻ ആരനുഗമിച്ചാലും ആരെ പിൻപറ്റിയാലും നിങ്ങൾ വിജയികളായി, നിങ്ങൾ പരാജിതരല്ല. ഇന്ന് ഏത് ക്രിമിനലുകളെ പിടിച്ചാലും ആ ക്രിമിനലുകളിൽ ഏറ്റവും വിദ്യാസമ്പന്നരായിരിക്കും കൂടെ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തില് എസ്ടിന്റെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നത്. ഇവിടെയാണ് ഓർമ്മ വരുന്നത് അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ പ്രാർത്ഥന, പരിശുദ്ധമായ ഫുർഖാനുൽ അസീമിൽ പഠിപ്പിക്കുന്നത്, റബ്ബനാ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. 124,000 പരം അമ്പിയാക്കളിൽ നിന്ന് 7 നബിമാരല്ലാത്ത അബുനാബുൽ ബഷറാദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും നബിയുല്ലാഹി ശീഷ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും ഷൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ, അങ്ങനെ തുടങ്ങി 7 നബിമാരല്ലാത്ത എല്ലാ നബിമാരും ഖലീൽ അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അബുൽ അംബിയ എല്ലാ നബിമാരുടെയും പിതാവെന്ന് വിളിക്കപ്പെടുന്നത്. മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയായിരുന്നു, റബ്ബനാ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബേ, എന്റെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ സമൂഹത്തിനും സമുദായത്തിനും മാതൃകയാകുന്നതിന് ഈ സമൂഹത്തിൽ നിന്ന് എന്റെ സന്തതികളിൽ നിന്ന് നല്ല വിദ്യാസമ്പന്നരായ എല്ലാ കഴിവുകളും ആർജിച്ച സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കണേ അല്ലാ. ഈ പ്രാർത്ഥനക്ക് ഖുർആൻ 3 സ്ഥലങ്ങളിലായി, സൂറത്തുൽ ബക്റയിലും ആലി ഇംറാനിലും അതുപോലെ സൂറത്തുൽ ജുമായിലും അല്ലാഹു മറുപടി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ ജുമായിൽ കാണാം, വല്ലതി ഇത് ബഅഥ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ഫീ ളലാലിൻ മുബീൻ ലഖദ് മന്ന റസൂലത്തിൽ ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇത് ബഅഥ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ഫീ ളലാലിൻ മുബീൻ. മറ്റായത്തിൽ كما ارسلنا رسولا منهم يتلو عليهم اياته ويزكيهم ويعلمهم الكتاب والحكمه ثم يعلمهم ما لم تكونوا تعلمون. അങ്ങനെ 3 സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞപ്പോൾ അല്ലാഹു തആല ദുആക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ പ്രാർത്ഥന, യത്ലു അലൈഹിം ആയാതിക വയഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം എന്നാണ് പറഞ്ഞത്. 3 സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു തആല യുസക്കീഹിം എന്നത് യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ എന്നതിന്റെ മുമ്പ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. ഞാനൊരു കാര്യം കൂടി ഇവിടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചിലപ്പോൾ ക്രിസ്ത്യാനികൾ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ പ്രവാചകരെ കുറിച്ച് നിങ്ങളുടെ ഖുർആനിൽ ഗുലാമൻ സക്കിയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തീർത്തും മുക്തരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഖുർആനിൽ
അങ്ങനെ സർട്ടിഫിക്കറ്റ് നിങ്ങളെ പ്രവാചകർക്കുണ്ടോ? പ്രിയപ്പെട്ട മുത്തല്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഒരു ഡോക്ടറെ കുറിച്ച് എം ബി ബി എസ്സുകാരനാണ്, മറ്റൊരു ഡോക്ടറെ കുറിച്ച് എം ഡി ആണ്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് എസ് എൽ സി ആണ്, മറ്റാളെ കുറിച്ച് പി ജി ആണ്, എല്ലാം പി എച്ച് ഡി എടുത്ത ആളാ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് പി എച്ച് ഡി അല്ലേ ഉള്ളൂ, അദ്ദേഹത്തെ എസ് എസ് എൽ സി ഇല്ലോ ഇല്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? എന്ന പോലെ അയാൾക്ക് എം ഡി അല്ലേ, അയാൾ എം ബി ബി എസ് പാസ്സായിട്ടില്ലല്ലോ എന്ന് വിവരമുള്ളവരാരും ചോദിക്കാറില്ല. എന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ആറ്റുകളിലെല്ലാം അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് മുസക്കി എന്നാണ്. സക്കിയായിട്ട് മുസക്കി ആവണമെങ്കിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷനാണ് സക്കിയാവുക എന്നത്. മുസക്കിയാകുമ്പോ തഹൂറാകണമെങ്കിൽ താജും താഹുറാകണമല്ലോ. എന്ന പോലെ മുസക്കിയാവണമെങ്കിൽ എന്റെ സനദ് വാങ്ങി പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആഗ്രഹിക്കുന്നത്, ഇവിടെ നിന്നൊരു കാര്യം ഉൾക്കൊള്ളേണ്ടത്, ഞാനും നിങ്ങളും മുസക്കി എന്ന വിശേഷം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സക്കി എന്ന വിശേഷണം ഉണ്ടോ ഇല്ലേ? സക്കി ഇല്ലെങ്കിൽ ഒരിക്കലും മുസക്കിയാകുന്നില്ല. എവിടെയോ വായിച്ചു ഓർക്കുകയാണ്, ഒരു സന്യാസി ധ്യാനം പഠിക്കാൻ തീരുമാനിച്ചു. പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും പ്രഗത്ഭരായ സന്യാസിമാരെ വിളിച്ചു. അങ്ങനെ വിളംബരം ചെയ്തു, രാജ്യത്തുള്ള എല്ലാ സന്യാസിമാരും രാജാവിന് സന്യാസം ധ്യാനം പഠിപ്പിക്കാൻ വന്നു. കൊട്ടാരമുറ്റം നിറഞ്ഞു. രാജാവിനാണല്ലോ ധ്യാനം പഠിപ്പിക്കുന്നത്, രാജാവിന്റെ ഗുരുവാണല്ലോ ആകുന്നത്, രാജാവിന്റെ ആത്മീയ ഗുരുവല്ലേ? ഇനി അതിനേക്കാളും വലിയ പ്രമോഷൻ എന്താണ്? രാജാവ് സന്യാസിമാരിലേക്ക് വന്നു, എല്ലാവരും വന്നു, വന്നു ഒരാൾ മാത്രം വന്നില്ല. ആരാണ് വരാത്ത ആള്? അന്വേഷിച്ചു. അയാൾ എവിടെയാണ്? അയാൾ ധ്യാനത്തിനാണ്, ധ്യാന നിരതനാണ്. രാജാവ് നേരെ അദ്ദേഹത്തിനടുത്ത് പോയി, നിങ്ങൾ ആരും എന്നെ ധ്യാനം പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് രാജാവ് അദ്ദേഹത്തിന് ധ്യാനം പഠിച്ചു. എന്ന പോലെ ഏതൊരു മുസക്കിയും ആദ്യം തീരുമാനിക്കേണ്ടത് സ്വയം സംസ്കരിക്കുക, എന്നിട്ടാണ് സംസ്കരിച്ചെടുക്കേണ്ട ചുമതല. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല മറ്റാർക്കും പറയാത്ത വിശേഷണങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കി മാത്രമായിരുന്നില്ല, അവിടുന്ന് മുസക്കി കൂടിയായിരുന്നു. അവിടെ എല്ലാവരെയും സംസ്കരിച്ചെടുക്കുന്നത്, ആ സംസ്കാരം തുടങ്ങേണ്ടത് ആദ്യ പാഠങ്ങൾ സംസ്കാരമാണ് തുടങ്ങേണ്ടത്. ഇന്നത്തെ വിദ്യാലയങ്ങളുടെയും ഇന്നത്തെ ഭൗതിക സിലബസുകളും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണോ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളുകൾ, അല്ലെങ്കിൽ എയ്ഡഡ് അൺഎയ്ഡഡ്, നമ്മുടെ ഭൗതിക വിദ്യാലയങ്ങളുടെ അവസ്ഥകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കുക. ഒരു കുട്ടി വീട്ടിൽ വന്നു, പൊട്ടി കരയുകയാണ്. ചോദിച്ചപ്പം പറഞ്ഞത്, എനിക്ക് ഇന്നലെ വെരി ഗുഡ് കിട്ടിയിരുന്നു, ഇന്ന് എന്റെ സാർ ആ വെരി ഗുഡ് വെട്ടി. എന്താ വെട്ടാൻ കാരണം? ഹോംവർക്കില് 50-ൽ 50 മാർക്ക് ഉണ്ടായിരുന്നു, ടീച്ചർ വെരി ഗുഡ് നൽകിയിരുന്നു. കുട്ടി മാർക്കൊന്ന് ടോട്ടലൈസ് ചെയ്തു നോക്കി, ചെയ്തു നോക്കുമ്പോൾ 50-ൽ 50 ഇല്ല, മറിച്ച് 48 ഉള്ളൂ. കുട്ടി ടീച്ചറോട് പറഞ്ഞു, സാർ ടീച്ചർ എനിക്ക് 50-50 ഇല്ല, എനിക്ക് 48 ഉള്ളൂ. ടീച്ചർ ആദ്യം അംഗീകരിച്ചില്ല, കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ടീച്ചർ ഒന്ന് ടോട്ടലി ചെയ്തു നോക്കുമ്പോ കുട്ടി പറഞ്ഞാണ് സത്യം. അപ്പോ നേരത്തെ വെട്ടിയ 50 വെട്ടി, ആ വെരി ഗുഡും വെട്ടി, പിന്നെ 48 ഇട്ട് കൊടുത്തു. ടീച്ചർ ചോദിച്ചത്, ശരിയാണോ ടീച്ചർ? അതെ, ഞങ്ങളുടെ തീരെ അങ്ങനെയാണ്, 50-ൽ 50 കിട്ടിയാൽ വെരി ഗുഡ്, 49 കിട്ടിയാൽ ഗുഡ്, 48 കിട്ടിയാൽ ഗുഡും ഇല്ല വെരി ഗുഡും ഇല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും സംശുദ്ധ ഹൃദയത്തിനുടെ ഉടമ സ്ഫടിക സമാന ഹൃദയ മനസ്കനായ ആ കുട്ടി തനിക്ക് അർഹ അനർഹമായ മാർക്ക് തനിക്ക് അവകാശപ്പെട്ടതല്ലെന്ന് താൻ ടീച്ചറോട് പറഞ്ഞപ്പോൾ അൽഹംദുലില്ല
എല്ലാവരും ആകാംക്ഷകൾ കാത്തിരിക്കുന്ന എസ് വി എസിൻ്റെ സമസ്ത കേരള ജമീയത്തുലമയുടെ സെക്രട്ടറിമാരിൽ പ്രമുഖരായ പ്രിയപ്പെട്ട പേരോട് ഉസ്താദ് നമ്മൾ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ഇവിടെയാണ് ഇന്നത്തെ ശിഷ്ടം എത്രത്തോളം മാറേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ സമ്മാനം കൊടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സ്കൂൾ അസംബ്ലിയിൽ വിളിച്ചെങ്കിലും ആദരിക്കേണ്ട കുട്ടിയല്ലേ, അത്രയും സ്തുത്യർഹമായൊരു സേവനമല്ലേ ചെയ്തത്. ഇന്ന് മുഴുവൻ വിദ്യാലയങ്ങളിലും കോപ്പി അടിച്ച് മാർക്ക് വാങ്ങിയാൽ, ഞാനിത് വെറുതെ കുറ്റപ്പെടുത്തുന്നതല്ല, കേരള ഗവർണർ കഴിഞ്ഞ നവംബർ 17 സ്വലാത്ത് നഗറിൽ വരുന്നതിന് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണല്ലോ വന്നത്. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസംഗിച്ച പ്രസംഗം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. പത്രങ്ങൾ പരസ്യമായി റിപ്പോർട്ട് ചെയ്തല്ലേ പത്രങ്ങളുടെ പ്രസംഗത്തിന് തുടക്കം തന്നെ, കുട്ടികൾ കോപ്പിയടിച്ച് പഠിച്ചു വളരരുത് എന്നായിരുന്നല്ലേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നമ്മുടെ 19 യൂണിവേഴ്സിറ്റികളും ചാൻസലറായ ഗവർണർ പറഞ്ഞിരുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് അങ്ങനെ കോപ്പിയടിച്ച് അല്ലെങ്കിൽ കൃത്രിമ കാണുകങ്ങൾ സ്വീകരിച്ചാൽ അവർക്ക് ഗുഡ് നൽകും, അവർക്ക് വെരി ഗുഡ് നൽകും. അതേ സ്ഥാനത്ത് കുട്ടി ധാർമ്മികതയോടുകൂടെ വരുമ്പോൾ ആ കുട്ടിയെ പരിഗണിക്കാൻ ആളില്ല എന്ന് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കിട്ടിയ കുട്ടികള് ഇന്നത്തെ പോലെ കെജി യുകെജി സ്റ്റുഡന്റ് അല്ല. ഖുർആൻ പറയുന്നത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, കാനൂ മാലീന എന്നല്ല ഖുർആൻ പറയുന്നത്, കാനൂ ഫീ ളലാലിൻ എന്നല്ല ഖുർആൻ പറയുന്നത്. ഇതെല്ലാം വലിയ വ്യത്യാസമുണ്ട്. ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല, കാനൂ ഹും ഫീ ളലാൽ എന്ന് പറഞ്ഞാൽ പോരെ, ഖുർആൻ അത് പറയാതെ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന തവൽ അതിലൊന്നോ രണ്ടോ തുള്ളി ചെറുതെറിച്ചാൽ അത് കെടുകി വൃത്തിയാക്കും. അതേ സ്ഥാനത്ത് ഈ ടവൽ ഒരു ഡ്രൈനേജില് വേസ്റ്റ് ടാങ്കിൽ വീണ് ചളിയെന്ന് മുങ്ങിക്കുളിച്ച് നിറഞ്ഞാൽ നിങ്ങൾ പറയും നമുക്കത് ഒഴിവാക്കാം, നമുക്കത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണല്ലോ ചെയ്യുക. പക്ഷേ ആ ഒഴിവാക്കുന്ന ശുദ്ധം ശരിയല്ല. എന്നാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ കിട്ടിയ കുട്ടികൾ ഖുർആൻ പറയുന്നു വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, എൽകെജി യുകെജി സ്റ്റുഡന്റ് അല്ല, മറിച്ച് അവരെ വൃത്തിയെട്ട് വൈകേട് വ്യക്തമായ വൃത്തികേടിൽ അതാ മുങ്ങിക്കുളിച്ച് ആരാലും നന്നാവില്ല എന്ന് വിധി എഴുതിയവരായിരുന്നു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംസ്കരിച്ചെടുത്തു, അവരെ മാറ്റിയെടുത്തു. പക്ഷേ അധ്യാപകന്റെയും ഉമ്മയുടെയും ഉപ്പയുടെയും സമീപന ശൈലി ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പുതിയ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാണുന്ന ലൈറ്റുകളും ട്യൂബുകളും ബൾബുകളെല്ലാം ലോകത്തിന്റെ മുമ്പിൽ കണ്ടുപിടിച്ചത് തോമസ് എഡിസനായിരുന്നില്ലേ? ആ തോമസ് എഡിസൻ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞനല്ലേ? ആ തോമസ് എഡിസൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയില്ലേ? എന്റെ അമ്മ എന്നെ പ്രോത്സാഹനം നൽകിയില്ലായിരുന്നുവെങ്കിൽ, എന്റെ അമ്മ എന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു കുറ്റവാളിയാകുമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചർ ഒരു എഴുത്ത് നൽകി, ആർക്കും അത് കൊടുക്കരുത്, അമ്മക്ക് മാത്രം കൊടുക്കണം. അമ്മ ആ ലെറ്റർ വായിച്ചു. ലെറ്റർ വായിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി അതീവ ബുദ്ധിമാനാണ്, നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയ അധ്യാപകന്മാർ ഈ സ്ഥാപനത്തിലില്ല, ആയതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ ഇനി ഈ സ്ഥാപനത്തിലേക്ക് അയക്കാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ അവൻ ലോകത്തേറ്റവും ഉയർന്നവനായി തീരും. അങ്ങനെ തോമസ് എഡിസൺ ലോകശാസ്ത്രജ്ഞനായി മാറി. അങ്ങ് മരിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ സാധനങ്ങളെല്ലാം എടുത്തു പരിശോധിക്കുന്ന സമയത്ത് ഒരു കത്ത് കാണുകയായി. ആ കത്ത് കണ്ടപ്പോൾ, ഓ ഇതെനിക്ക് എന്റെ ക്ലാസ് ടീച്ചർ തന്ന കത്താണല്ലോ, ഒന്ന് വായിച്ചു നോക്കട്ടെ, എന്നെക്കുറിച്ച്
അന്ന് ടീച്ചർ എഴുതിയ വലിയ പ്രതിഭയാണെന്നാണല്ലോ. എന്നെ കുറിച്ച് ടീച്ചർ എഴുതിയത് നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കാൻ പ്രഗത്ഭരായ ഒരാരുമില്ലല്ലോ എന്നാണല്ലോ. പക്ഷേ തോമസ് എഡിസൺ കത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ ഏറ്റവും ലക്ഷണം കെട്ടവനാണ്, ഏറ്റവും കുരുത്തം കെട്ടവനാണ്. അവൻ ആര് നന്നാക്കിയാലും നന്നാവുകയില്ല. ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കിയിരിക്കുന്നു. ഇനി സ്കൂളിലേക്ക് ഇങ്ങോട്ട് അയക്കരുത് എന്നാണ് ആ ടീച്ചർ എഴുതിയ കത്ത്. പക്ഷേ ആ അമ്മ ബോധത്തോടുകൂടെ വായിച്ചു, കുട്ടിയുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ കുട്ടി അതീവ ബുദ്ധിമാനാണ്, നിങ്ങളുടെ കുട്ടി പഠിപ്പിക്കാൻ പ്രഗത്ഭരായ ആരും ഇവിടെയില്ല. ഇവിടെയാണ് പലപ്പോഴും അധ്യാപകരാണ് കുട്ടികളെ തരം താഴ്ത്തിക്കളയുന്നത്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. അടുത്തൊരു ദിവസം പശുവൻ വിദ്യാർത്ഥി ആത്മഹത്യാശ്രമം നടത്തി, നിങ്ങൾ വായിച്ചില്ലേ? ആ കുട്ടി പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ സയന്റിസ്റ്റ് ആവണമെന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്റെ അധ്യാപകന്മാരുടെ പരിഹാസങ്ങൾ കേട്ട് എനിക്ക് ജീവിതം മടുത്തിരിക്കുന്നു. ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ ശിഷ്ടം എത്രമാത്രം ശരിയാണ്! ഇവിടെയാണ് സഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീമൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംരി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഈ അഞ്ച് തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഉമ്മമാർ ശീലിക്കട്ടെ, നമ്മുടെ ഉപ്പമാർ ശീലിക്കട്ടെ, നമ്മുടെ അധ്യാപകന്മാർ ശീലിക്കട്ടെ. ലോകം മാറ്റിയെടുക്കാൻ കഴിയും. ഞാനിത് പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ സംസാരം ചുരുക്കുകയാണ്. മഹാനായ ഇമാം റാജി റളിയല്ലാഹു തആല തങ്ങള് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി, ഇതിൽ മഖ്സൂദു മിനൽ ബൈഫ തബ്ലീഗ് തകാലീഫില്ലാഹി തആല. ഒരു പ്രവാചകനാവുക അല്ലെങ്കിൽ ഒരു പണ്ഡിതനാവുക, അൽ ഉലമാ വറസത്തുൽ അംബിയ എന്നാണല്ലോ അവരുടെ ഉത്തരവാദിത്വം. തബ്ലീഗ് തകാലീഫില്ലാഹ്, അല്ലാഹു തആലയുടെ തകാലീഫുകൾ തക്ലീഫുകൾ സമൂഹത്തിലെത്തിക്കുക. അത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്ന് പറയുക. ഒരു കാര്യം ശീലിച്ചാൽ അത് മാറ്റി പറയുക എന്നത് വളരെ വളരെ പ്രയാസമാണ്. അടുത്തൊരു പെൺകുട്ടി വിനയനെ മുമ്പിൽ കൊണ്ടുവന്നു. 21 വയസ്സാണ് ആ കുട്ടിക്ക്, കേവലം 20 കിലോ വെയിറ്റാണുള്ളത്. ആ രക്ഷിതാവ് ഒന്നുകൊണ്ട് പറയുന്നത്, എന്റെ കുട്ടി വീണിട്ടില്ലെന്ന് മാത്രം. 20 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 9 ഓ 10 ഓ വയസ്സാകുന്ന കുട്ടിക്കുണ്ടാകുന്ന വെയിറ്റാണ്. ആ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ക്യാൻസറിനാണെന്ന് കരുതി ചികിത്സിച്ചു. ക്യാൻസറിൽ നിന്ന് ഉറപ്പുവരുത്തി. അഭൗതിക രോഗങ്ങളായിരിക്കും, സ്വഹോ മറ്റോ ആയിരിക്കുമെന്ന് ചികിത്സിച്ചു. അതും ഫലം കണ്ടില്ല. അങ്ങനെ കുട്ടി രോഗം കാരണം കണ്ടുപിടിച്ചത് 16 വയസ്സുള്ള സമയത്ത്. കുട്ടി 60 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കൂട്ടുകാരികളെല്ലാം ഉണ്ടച്ചി ഉണ്ടച്ചി എന്ന് വിളിച്ചു. ആ കുട്ടി അത് കേട്ട് മാനസികമായി തളർന്നു. കുട്ടി തടി കുറക്കാൻ തീരുമാനിച്ചു. നല്ല സൗന്ദര്യവതിയായിരുന്നു, നല്ല ആരോഗ്യമായിരുന്നു, നല്ല ശരീരമായിരുന്നു. കുട്ടി ചെയ്തത് ഭക്ഷണം കഴിച്ച് വാഷ്റൂമിൽ പോകും. വാഷ്റൂമിൽ ചെന്ന് 2 കൈകൾ വായിലിട്ട് ഭക്ഷണം ഛർദിക്കും. അങ്ങനെ ഇപ്പോൾ 20 കിലോ വെയിറ്റാണ്. വിനീതൻ ആ കുട്ടിയോട് ചോദിച്ചു, മകളെ കല്യാണം വേണ്ടേ? വേണം. കല്യാണം ശരിയാവണമെങ്കിൽ മകൾക്ക് ഈ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു പെരുമാരൻ കൊണ്ട് കല്യാണം കഴിക്കുമോ? ഇല്ല. മകൾക്ക് വെയിറ്റ് വേണ്ടതില്ലേ? ഒരു 45-50-60 കിലോ വെയിറ്റ് വേണ്ടതില്ലേ? വേണം. അതിന്റെ മകൾ വാഷ്റൂമിൽ പോയി ഇങ്ങനെ കൊല്ലിയിൽ ഛർദിച്ച് ഭക്ഷണം കളയില്ല എന്ന് തീരുമാനിച്ചാൽ പോരെ? കുട്ടി പറഞ്ഞ മറുപടി അതിന് കൊണ്ട് കഴിയില്ല, അതിനൊക്കെ ഒഴിവാക്കാൻ കഴിയില്ല, ഞാനത് ശീലിച്ചു പോയി. അപ്പൊ ശീലിച്ചൊരു കാര്യം മഹാനായ ഇമാം മൂസാ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, വൻ നഫ്സുക തുഫ്ലിൻ തുഹ്മിൽഹു ശബ്ബാല ഹുബ്ബിർ വലാഇ വഇൻ തുഫ്തിമു യം ഫതിമി. അങ്ങനെ ശീലിച്ചൊരു കാര്യം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം മൂസാ ഇമാം റാസി തങ്ങൾ ഉടനെ പറയുന്നു, വഹാദ ലാ യതിമു ഇല്ലാ ഇദാ മാലത്ത് ഖുലൂബുഹും ഇലൈഹി വസകനത്ത് നുഫൂസുഹും ലദൈഹി. അധ്യാപകന്മാർ, നവോത്ഥാന നായകർ, സമുദ്ധാരകർ, രക്ഷിതാക്കൾ,
കുട്ടികളെ വളർത്തിയെടുക്കുന്നവർ ആരാണോ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കണമെങ്കിൽ സമൂഹത്തിന്റെ മനസ്സ് പിടിക്കാൻ കഴിയണം, സമൂഹം അവരെ ഉൾക്കൊള്ളാൻ കഴിയണം, അപ്പോഴേ മാറ്റം വരികയുള്ളൂ. ഇവിടെയാണ് നമ്മുടെ ബുഖാരി മാറ്റിയെടുത്തത്. അൽഹംദുലില്ലാ, ബുഖാരിയിൽ 168 യുവ പണ്ഡിതന്മാർ ഗുഹതയിലിറങ്ങുമ്പോൾ അവർ SLC പാസ്സാകാത്തവരല്ല, അവർ പ്ലസ് വൺ പ്ലസ് ടു മാർക്കില്ലാത്തവരല്ല, അവർ ഡിഗ്രിയും PG കഴിഞ്ഞ്, അവർ PhD കഴിഞ്ഞു, അവർ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ വലിയ പ്രഭാഷകരാണ്, അവർ വലിയ എഴുത്തുകാരാണ്, അവർ വലിയ ചിന്തകരാണ്, അവർ ദേശീയ തലത്തിൽ പ്രസിഡന്റുമാരാണ്, അവർ ദേശീയ തലത്തിൽ സെക്രട്ടറിമാരാണ്. ഇതിന്റെ ഗുണമറിയണമെങ്കിൽ അവരുടെ വീട്ടിലെ ജ്യേഷ്ഠന്മാരിലേക്ക്, അവരുടെ അനുജന്മാരിലേക്ക്, അവരുടെ ഇളാപ്പമാരുടെ മക്കളുടെ മൂത്താപ്പമാരുടെ മക്കളിലേക്ക് നോക്കുക. അവർ ബുഖാരിയിൽ ചേരാതെ അവർ നാട്ടിലെ സർക്കാർ സ്കൂളുകളിൽ പോയി, അവിടെ ഹൈടെക് ക്ലാസ് റൂമായിരുന്നു, അവിടെ സ്മാർട്ട് ക്ലാസ് റൂമായിരുന്നു, അവിടെ ഫീസ് അടച്ചിട്ടില്ലായിരുന്നു, ഭക്ഷണം കിട്ടിയിരുന്നു. പക്ഷേ ആ കുട്ടികൾ ഇന്ന് എവിടെയാണ്? നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു വെക്കേഷൻ ക്യാമ്പിൽ പങ്കെടുത്തു എന്നെ വല്ലാതെ വേദനിപ്പിച്ചിറങ്ങും. അതിൽ SLC കഴിഞ്ഞ 50 കുട്ടികളാണുള്ളത്. 40 കുട്ടികളും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരാണ്. ഞാൻ ആ കോഡിനേറ്ററോട് ചോദിച്ചു എന്താണ് പറയേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ലഹരിയെ കുറിച്ചാണ് ഉപദേശിക്കേണ്ടത്. ഞാൻ അവരോട് ചോദിച്ചു ലഹരിയെ കുറിച്ച് ഇവരോട് പറയാനോ? ഇവർ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്നവരല്ലേ, ഇവർ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോഴാണ് ഇന്ന് രാവിലെ കുറേ ലഹരി വസ്തുക്കളുടെ പേരുകൾ കേൾക്കാൻ കഴിഞ്ഞ്, പല സ്റ്റിക്കർ രൂപത്തില്, പല വശ രൂപത്തില്, പല വ്യത്യസ്തങ്ങളായ രൂപത്തില് അവരെ സംസ്കരിക്കാൻ ആ കോർഡിനേറ്റർ പെടുന്ന പാട് കഴിഞ്ഞതിന്റെ ശേഷം ഒരു 17-കാരൻ എന്റെ മുമ്പിൽ വന്നു, പൊട്ടി കരയുകയായിരുന്നു. എന്നെ എക്സൈസ് പിടികൂടിയവരായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു. ഈ ക്യാമ്പിൽ വന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റൊരുത്തൻ വന്ന് പൊട്ടി കരയുകയാണ്. ഒരു 18-കാരൻ പ്ലസ് 2 പഠിക്കുന്നത്, അവന്റെ കരച്ചിലുകൾ വല്ലാതെ വിഷമിക്കുക, പറയാൻ പോലും കഴിയുന്നില്ല. എന്റെ വാപ്പ ചെറുപ്പത്തിലെ കള്ളു കുടിക്കുന്നതാണ്, ഞാനും കള്ളു കുടിച്ചിരുന്നു. ഇപ്പോഴാണ് ഞാൻ എന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയത്. ആയതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന സർവരോടും പറയാനുള്ളത് ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ബുഖാരിക്ക് വേണ്ടിയല്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയില് കുറ്റകൃത്യങ്ങൾ വരാതെ നമ്മുടെ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ, ഭീകരവാദിയാകാതിരിക്കാൻ, തീവ്രവാദിയാകാതിരിക്കാൻ, വർഗീയവാദി ഭിന്നിപ്പും ചിത്രതയും സൃഷ്ടിക്കാതെ, അശിഷ്ണുതയുടെ വിത്തുകൾ പാകാതെ സമൂഹത്തിനും സമുദായത്തിനും നേതൃത്വം നൽകുന്ന നല്ലൊരു നില മഹാനായ റയീസുൽ ഉലമ മഹാനവറുകൾ ഈ 80 വയസ്സിന്റെ അടുക്കൽ ആയിരക്കണക്കിന് ഉലമാക്കളെ വാർത്തെടുത്തില്ലേ? മഹാനവറുകളുടെ ശിഷ്യന്മാരിൽ നിന്ന്, ശിഷ്യപരമ്പരകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുറ്റവാളികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സുൽത്താനിലെ ശിഷ്യന്മാരിൽ നിന്ന്? എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സമപ്രായക്കാരായ ഇവിടുത്തെ പകുതി വിദ്യാലയങ്ങളിലെ അധ്യാപിക അധ്യാപകന്മാർക്ക് ആർക്കെങ്കിലും ഒന്ന് അങ്ങനെ പറയാൻ കഴിയുമോ? എന്റെ വിദ്യാർത്ഥികൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ വിദ്യാർത്ഥികൾ ആരും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ഏതെങ്കിലും ഒരു അധ്യാപനെ കാണാൻ കഴിയുമോ? ഇവിടെയാണ് മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ റയീസുൽ ഉലമ, മഹാനായ പേരോട് ഉസ്താദ്, മഹാനായ അബൂ ഹനീഫ് അൽഫൈലി. നമ്മുടെ സ്ഥാപനങ്ങളെ കുട്ടികൾ SLC പ്ലസ് 1 പ്ലസ് 2 ഡിഗ്രിയും PG PhD 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 കഴിയുമ്പോൾ മാഷാ അല്ലാഹ് അവർ നാട്ടിൽ നന്നായി ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, അവർ സ്പാനിഷിലും ഫ്രഞ്ചിലും പ്രസംഗിക്കുന്നു. ഇതൊന്നും ഒരു പ്രയാസം ഉള്ളതേ അല്ല, നമുക്ക് അങ്ങനൊക്കെ ഒരു തോന്നലുകൾ വന്നതാണ്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് കടക്കാതിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മാഴ്ചയിലെ മുഴുവൻ കുട്ടികളെ കൂട്ടിയ സമയത്ത് ഒരു കുട്ടി ചൈനീസ് ഭാഷയിൽ നന്നായി അങ്ങ് പ്രസംഗിക്കുന്നു കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു, ചൈനീസ് ഭാഷ എങ്ങനെയാണ് ഈ കുട്ടി പ്രസംഗിച്ച? അതിൽ സ്പാനിഷ് പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഫ്രഞ്ച് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല ഫോറിൻ ലാംഗ്വേജുകളും പഠിപ്പിക്കുന്നുണ്ട്, ചൈനീസ് ഭാഷ പഠിക്കുന്നില്ല. ഈ കുട്ടി ചൈനീസ് ഭാഷയിൽ നന്നായി പ്രസംഗിക്കുന്നു. അയച്ചിരിക്കുന്ന കുട്ടി എങ്ങനെയാണ് കുട്ടി പഠിച്ചത്? അപ്പം കുട്ടി മൊബൈൽ ഫോൺ എടുത്തിട്ട് പഠിച്ചതാ. എപ്പോഴാണ് പഠിക്കൽ? അപ്പം ക്ലാസ് മുടങ്ങാറുണ്ടോ എന്നായി. കുട്ടികൾ
ഹസറിൻ്റെ ശേഷം 5 മണിക്ക് തൊട്ട് 6 മണിവരെയുള്ള 1 മണിക്കൂർ ഞാൻ മൊബൈലിൽ ഗൂഗിൾ നോക്കിയിട്ട് ചൈനീസ് ഭാഷ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച. ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് പ്രയാസമല്ല, പക്ഷേ നമ്മുടെ കുട്ടികൾ ആ രൂപത്തേക്ക് തിരിക്കുന്നില്ല. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മുടെ കുട്ടികൾക്ക് ഒരു ദിശാബോധം നൽകിയാൽ. സ്വാഗത ഭാഷത്തിൽ പ്രിയപ്പെട്ട സമസ്തകൾ ജമ്യത്തുലമായിടെ ഉസ്താദ് മുസാവറ മെമ്പറായ ഇവിടുത്തെ പ്രധാന ഉസ്താദായ ഒളപ്പുഴ അബ്ദുൽ നാസർ ആശ്ശേരി പറഞ്ഞ പോലെ ഈ യുവ പണ്ഡിതന്മാർ നേടിയെടുത്ത വലിയ വലിയ വിപ്ലവങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെയും കുട്ടികളെ നമ്മുടെ ഭൗതിക വിദ്യാ സമ്പന്നരാകലോടുകൂടെ തന്നെ മതവിദ്യാഭ്യാസമുള്ളവരായി തീർക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകണേ. അള്ളാഹ് മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ റയീസുൽ ഉലമ, മഹാനായ താജുൽ മുഹഖിഖിൻ ശൈഖുന കുട്ടൂർ ഉസ്താദ്, മഹാനായ മുഹിസ്സുന്ന ശൈഖുന പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് അബു ഹനീഫ് അൽഫൈലി, ഈ തുടങ്ങിയ വലിയ പണ്ഡിത നേതൃനിര, ആ നേതൃനിരയുടെ സന്തതികൾ മാഷാ അല്ലാഹ്. കേരളത്തിലെല്ലാ സുന്നത്തിയമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക, അവിടുന്ന് വരുന്ന കുട്ടികൾ അൽഹംദുലില്ലാ സമൂഹത്തിനും സമുദായത്തിനും നൽകുന്ന സന്ദേശങ്ങൾ. ഇതുകൊണ്ട് ഇത് ഈ മാർഗമാണ് നമുക്ക് ശീലിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. നമ്മുടെ നേതൃനിരയിൽ ധാരാളം ആളുകൾ, താജുൽ ഉലമ വഫാത്തായി, നൂറുൽ ഉലമ വഫാത്തായി, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ കുറേ ഉസ്താദുമാർ, സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ, പി എം കെ ഫൈലി, വഫാത്താകുന്നവരെയും ഈ മൂന്ന് ഉസ്താദുമാരും എല്ലാ സ്വലാത്തിനും സലാത്തിനഗറിൽ വരാറുണ്ടായിരുന്നു. റബ്ബെ ഇന്ന് അവർ നമ്മോടൊപ്പമില്ല. അതുപോലെ ടി സി ഉസ്താദ് തുടങ്ങി പലവരും മരിച്ചു പോയി. റബ്ബെ അവരെല്ലാ ദറജകളും നീ ഉയർത്തി കൊടുക്കണേ. അല്ലാഹ് പ്രത്യേകിച്ച് ഷാബാ മാസമാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളെ മറന്നുപോകരുത്. ആരാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇന്നും വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്കൽ ഒരു ഐ എസുകാരനും എത്തൂല. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അറക്കൽ അരിയാലി രാജയുടെ അഡ്വൈസറായി മാറണമെങ്കിൽ ആരായിരിക്കണം വരക്കൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 5 ഭാഷ നന്നായി സംസാരിച്ചിരുന്നെങ്കിൽ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതോടുകൂടെ ആരിഫായിരുന്നെങ്കിൽ, ഔലിയാക്കൾ പ്രമുഖരായിരുന്നുവെങ്കിൽ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അന്ന് സംഘാടകനായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ എം എ ഉസ്താദിൻ്റെ 10 കൊല്ലത്തെ ഉസ്താദായ താജ്മഹൽ ഷെയ്ഖായ ഞങ്ങളുടെ ഉപ്പാപ്പസ് ഷാഫുൽ ഹമീദ് ബുഖാരി തങ്ങൾ ഈ മാസത്തിലാണ് വഫാത്തായത്. അതുപോലെ തന്നെ എനിക്ക് ഒട്ടനവധി ഇജാസത്തുകൾ തന്ന് എന്നെ രൂപത്തിലെത്തിച്ച ഭാര്യ പിതാവ് കൂടിയായ കാജൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ മുഹമ്മദ് വാജമല്ലി തങ്ങൾ തുടങ്ങി താഹിറുൽ അഹ്ദൽ തങ്ങൾ നിരവധി ആളുകൾ വഫാത്തായത് ഈ മാസത്തിലാണ്. ഇന്നലെയാണ് നമ്മുടെ പരിസരത്ത് ചെറിയ ചുങ്കത്ത് മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായത്. അതുപോലെ കിള്ളിക്കോട് കീഴ്ശേരി ഉമ്പക്ക് പോയി സുലൈമാൻ ഭാവയുടെ അളിയൻ മിനിയാൻ ഉമ്പക്ക് മരണപ്പെട്ടു. 9 കൊല്ലം മഹജിൻ്റെ സദ്ധതിയായിരുന്ന, കുണ്ടോട്ടി ഡിവിഷൻ എസ് എസ് എഫിൻ്റെ സെക്രട്ടറിയായിരുന്ന ഉസ്മാൻ സഖാഫി, ആരിഫ് മുസമ്മിൽ മർക്കസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ മുണ്ടാളി ഉമർ ഹാജി തുടങ്ങി പലരും അടുത്ത് മരണപ്പെട്ടു. റബ്ബേ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. മഹജിൻ്റെ വൈസല്യത്തിൻ്റെ വളർച്ചയിൽ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം നൽകിയ സഹകരണം ഒരിക്കലും മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി അബു ഹനീഫ് അൽ ഫൈലി, അതിനുവേണ്ടി അവരുടെ നാട്ടിൽ ഒരൊറ്റ വിദേശക്കാരും ഇതുവരെ വളർന്നിട്ടില്ല എന്നത്, 10-40 കൊല്ലത്തോളം ഒരു മഹല്ലത്തിൻ്റെ 40 കൊല്ലത്തിലേറെ ഒരു മഹല്ലത്തിൻ്റെ പ്രസിഡൻ്റായി വരിക എന്നത്, അത് കൂടുതൽ ആളുകൾക്കൊന്നും ഇന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയില്ല. മഹാനവറുകൾ എല്ലാ കൊല്ലവും അവിടെ നിന്ന് റമദാൻ 27-ാം രാവിന് സ്വലാത്ത് നഗറിലേക്ക് നോമ്പ് തുറക്കുന്നതിലെ പത്തിരിയും കവറുകളും അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മഹാവ്യക്തിത്വമാണ് ഇവിടുത്തെ ഉസ്താദുമാരും ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളും. ഒരു 10-15 കൊല്ലം മുമ്പ് മഹദിൻ ഹജ്ജിന് പോകുന്ന സമയത്ത് കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയി, ആകെ വിഷമിച്ചു. നമ്മൾ ഓർക്കുന്നതെന്നറിയില്ല, വന്നത് കുട്ടികൾ ഇവിടെയാണ് അല്ല ഹാജുമാർ. ആ ഹാജുമാർക്ക് അന്ന് ഈ സ്ഥാപനം നൽകിയ പിന്തുണ സൗകര്യങ്ങൾ അവരെ മഹദിൻ സംരക്ഷിക്കുന്നതിലേറെ എന്ന രൂപത്തിൽ അങ്ങനെ ഈ സ്ഥാപനവും മഹദിനുമായി വലിയ കടപ്പാടുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ ഉസ്താദുമാർക്കും
പ്രത്യേകിച്ച് ഫായിസിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ ഫായിസിൻ്റെ ബുക്ക് കേവലം കഴിഞ്ഞ സെപ്റ്റംബർ 5 12 മണിക്ക് കിട്ടി സുബഹിയാകുമ്പോഴേക്ക് അന്ന് ഉറക്കൊഴിച്ച് ആ പുസ്തകം വായിച്ചതും പല എൻ്റെ മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും എൻ്റെ ശിഷ്യന്മാരെ കൊണ്ടും വേണ്ടപ്പെട്ടവരെ കൊണ്ടും ഒക്കെയും ഫായിസിൻ്റെ സ്മരണീയ ഫായിസ് വയസ്സ് 19 നാട് കുളപ്പുറം എന്ന് ആ ഫായിസിൻ്റെ സ്മരണീയ മാഷാ അല്ലാഹ് ഒരു ഫായിസിലൂടെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വളർന്നു വന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. പടച്ചവരെ ഫായിസിൻ്റെ ഫായിസ് 2 മുമ്പ് January 5 ഈ ലോകത്തോട് വിട പറഞ്ഞത്. റബ്ബെ ഫായിസിൻ്റെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ സന്തതികളെല്ലാം ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് മഹാനായ റയിസുൽ ഉലമയുടെ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി ഉൾപ്പെടെ പ്രമോസ്താദിൻ്റെ മരുമകൻ കൂടിയാണല്ലോ, പ്രമോസ്താദിൻ്റെ ഉപ്പ ഉമ്മ, അതുപോലെ തന്നെ റയിസുൽ ഉലമയുടെ പെങ്ങളെടുത്ത് മരണപ്പെട്ടത്, അതുപോലെ തന്നെ എളാപ്പയുടെ മകൻ എടുത്ത് മരണപ്പെട്ടത്, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ പെങ്ങൾ, ഞങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടത്, റബ്ബെ മഹാനായ സുൽത്താൻ ഉമ്മ കാന്തപുരം ഉസ്താദിൻ്റെ പെങ്ങളെടുത്ത് മരണപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടത്, എല്ലാ ദറജകളും നീ ഉയർത്തണേ അല്ലാ, ദറജകളും നീ ഉയർത്തണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.